നമസ്കാരം സി പി എം പാർട്ടി കോൺഗ്രസ് ബഹളത്തിൽ കേരളം ചർച്ച ചെയ്യാൻ വിട്ടുപോയ രണ്ട് പ്രസ്താവനകൾ ഒന്ന് കേരളത്തിലെ ഗതാഗത മന്ത്രി പറഞ്ഞ കാര്യം ഇങ്ങനെ പോയാൽ കേരളത്തിലെ കെ എസ് ആർ ടി സി അടച്ചുപൂട്ടേണ്ടി വരും രണ്ട് അന്ന് തന്നെ കേരളത്തിലെ ധനമന്ത്രിയും പറഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ നാളെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെയാവും ഹേ മന്ത്രിമാരെ നിങ്ങളെ യു പിയിലേക്ക് ക്ഷണിക്കുന്നു കേരളം യോഗിയുടെ നാട്ടിലേക്ക് നോക്ക് യു പിയിലെ പൊതുമേഖലാ ട്രാൻസ്പോർട്ട് അഥവാ യു പി എസ് ആർ ടി സി യോഗി ആദിത്യനാഥ് ഒരു കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കി കേരളം കണ്ണുമിടിക്കേണ്ട യോഗിയുടെ ഭരണവികുവിൻ്റെ നേർക്കാഴ്ച രണ്ടായിരത്തി പതിനേഴിൽ യോഗി മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ട്രാൻസ്പോർട്ട് രംഗം നഷ്ടത്തിലായിരുന്നു ഒരൊറ്റ വർഷം കൊണ്ട് എൺപത്തി മൂന്ന് കോടി രൂപ ലാഭത്തിലാക്കി യു പിയിലെ ബസ് ഗതാഗതത്തിൻ്റെ സ്ഥിതി അറിയുമോ മുപ്പത്തി എണ്ണായിരം വില്ലേജുകളിൽ എഴുപത് വർഷം പിന്നിട്ടിട്ടും ബസ് ഗതാഗതം എത്തിയിട്ടില്ലായിരുന്നു കോൺഗ്രസ് ബി എസ് പി എസ് പി ഭരണകാലം എത്ര ദയനീയമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവും യോഗി വിപ്ലവം സൃഷ്ടിച്ചു ഇരുപത്തിയാറായിരം ഗ്രാമങ്ങളിലേക്ക് ബസ് യാത്ര സൗകര്യം പുതുതായി എത്തിച്ചു അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് റൂട്ടിൽ ഇരുപതിനായിരത്തി നാൽപ്പത്തി നാല് കിലോമീറ്റർ മാത്രമേ ബസ് ഓടിയിരുന്നുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് റൂട്ടിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരം ബസ് യാത്ര സാധ്യമാക്കി ഇത് മാത്രമല്ല അടുത്തത് ക്രമസമാധാനമാണ് വർഗീയ കലാപങ്ങൾ ഭൂമി കയ്യേറ്റം കൊള്ള കൊലപാതകങ്ങൾ അക്രമം അഴിമതി സ്ത്രീപീഡങ്ങൾ തുടങ്ങി ജനങ്ങൾ ഭയന്ന് വിറച്ച് ജീവിച്ച നാടായിരുന്നു യു പി ഇന്ന് സമാധാനമായി നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന നാടായി യു പി മാറിയിരിക്കുന്നു ഗുണ്ട മാഫിയ ഭരണത്തിൽ നിന്ന് യു പി എ മോചിപ്പിച്ച രക്ഷകനായിട്ടാണ് ജനങ്ങൾ യോഗിയെ കാണുന്നത് മായാവതി മുലായം അഖിലേഷ് കാലഘട്ടത്തിൽ ആ നാട് ഭരിച്ചത് ഗുണ്ടാ തലവന്മാരാണ് യോഗി ആദ്യം പോലീസിൽ പൊളിച്ചെടുത്ത് നടത്തി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ മൂലക്കിരുത്തി ഒന്നേ ദശാംശം നാലേ മൂന്ന് ലക്ഷം പുതിയ പോലീസുകാരെ റിക്രൂട്ട് ചെയ്ത് സേനയെ ശക്തിപ്പെടുത്തി പിന്നീട് യോഗിയുടെ പടയോട്ടമായിരുന്നു ഗുണ്ടാരാജന് അന്ത്യം കുറിച്ചു നാൽപ്പത്തി അയ്യായിരത്തോളം ഗുണ്ടകൾ പിടിച്ചു നിൽക്കാനാവാതെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അവരെയെല്ലാം ജയിലിലടച്ചു നൂറ്റിയമ്പത് കൊടും ക്രിമിനലുകൾ ഏറ്റുമുട്ടലിൽ മരിച്ചു നാലായിരത്തി അഞ്ഞൂറിലധികം ക്രിമിനലുകൾ പോലീസ് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായി പിണറായി നാട് ഗുണ്ടകളുടെ പറുദീസയാണ് യു പിയിലെ പ്രധാന മാഫിയ തലവന്മാരായ അതിഖ് അഹമ്മദ് മുക്താർ അൻസാരി സിബാഗത്തുള്ള അൻസാരി ഈ മഹാമാർ എസ് പി ബി എസ് പി എം പിമാരും എം എൽ എ മാരും ആയിരുന്നു എന്ന് ഓർക്കുക മുന്ന വെജ്രഗി വികാസ് ദുബെ എസ് പിയുടെ കാൺപൂർ ഡിസ്ട്രിക്ട് പ്രസിഡന്റായിരുന്നു ഈ വികാസ് ദുബെ ആ ഗുണ്ട ഇപ്പോൾ ജീവനോടില്ല പടമായി ഹിത്തിയെ കയറി വികാസ് ദുബ ഗുണ്ട എട്ട് പോലീസുകാരെ കൊന്നയാളാണ് ഇയാളെ കീഴടക്കാൻ യു പി പോലീസ് ഏറെ പണിപ്പെട്ടു എൻകൗണ്ടറിൽ ഗുണ്ടയും അനുയായികളും കുടുംബസമേതം പരലോകവാസം പോകി കൂടാതെ യോഗി ചെയ്ത ധീരമായ മറ്റൊരു നടപടി കേൾക്കും അഴിമതിക്കാരായ രാഷ്ട്രീയ മാഫിയകൾ കൈയടക്കി വെച്ച അറുപത്തിയേഴായിരം ഏക്കർ സർക്കാർ ഭൂമിയാണ് യോഗി ആദിത്യനാഥ് തിരിച്ചു പിടിച്ചത് മുമ്പ് സഖാവ് വി എസ് അത്യാനന്ദൻ ജെസിയുമായി ഇറങ്ങിയ ഉടനെ പാർട്ടിയിലെ എതിർ വിഭാഗം ഇടപെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിർത്തിവെച്ചത് ഇത്തരത്തിൽ ഓർക്കുക അതിനുശേഷം യോഗി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്താണ് എക്സ്പ്രസ് ഹൈവേകൾ മുന്നൂറ്റി കിലോമീറ്റർ പൂർവാഞ്ചൽ ഹൈവേ പുതിയ അരഡസൻ എയർപോർട്ടുകൾ ഏഴ് നഗരങ്ങളിൽ മെട്രോ റെയിലുകൾ സ്മാർട്ട് സിറ്റികൾ ഇങ്ങനെ വലിയ കുതിച്ചിയാട്ടം യു പിയിൽ ഉണ്ടായി ഭരണമികവിന്റെ ചില മേഖലകൾ കൂടി നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ യു പി ഇൻവെസ്റ്റേഴ്സ് സമിറ്റ് നടന്നു അയ്യായിരം പ്രതിനിധികൾ പങ്കെടുത്തു മൌറീഷ്യസ് ജപ്പാൻ നെതർലൻഡ് ഫിൻലാൻഡ് ചെക്ക് റിപ്പബ്ലിക് തായ്ലൻഡ് സ്ലോവേക്ക എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു കേരളത്തിൽ ഉമ്മൻചാണ്ടി പിണറായിമാർ കുറെ മലയാളി എന്ന എൻ ആർ ഐക്കാരെ വിളിച്ച് തട്ടിക്കൂട്ടുന്നത് പോലെയല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ടായിരുന്നു ശ്രദ്ധേയമായ സംരംഭക കൂട്ടായ്മയായിരുന്നു അതും പതിനായിരത്തി നാനൂറ്റി അൻപത് എംഒ യു വഴി നാല് ദശാംശം രണ്ട് എട്ട് ലക്ഷം കോടിയുടെ നിക്ഷേപം വാഗ്ദഗം ചെയ്തു ശ്രദ്ധേയമായ സംഗതി രണ്ടായിരത്തി പതിനെട്ട് തൊട്ടടുത്ത വർഷം എൺപത്തിയൊന്ന് കമ്പനികൾ അറുപത്തി കോടിയുടെ നിക്ഷേപങ്ങളിലൂടെ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ഇവിടത്തെ പോലെ തള്ളല്ല സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ഈ വ്യവസായ മുന്നേറ്റത്തെ വിലയിരുത്തി ഫ്ലിപ്കാർട്ട് മേധാവി കല്യാൺ കൃഷ്ണമൂർത്തി പറഞ്ഞത് ഇങ്ങനെയാണ് അധികം വൈകാതെ യു പി വൺ ട്രില്യൺ എക്കണോമി സംസ്ഥാനമായി മാറും കൂടാതെ നിക്ഷേപക സമ്മേളനത്തിൽ പങ്കെടുത്ത പി എം മോദി ഇരുപതിനായിരം കോടിയുടെ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് നിർമ്മാണ കമ്പനികളുടെ പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു അതിന് അയ്യായിരം ഏക്കർ ഭൂമി യു പി സർക്കാർ ഉടനെ നൽകി ഡിഫൻസ് ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ന് ഇന്ത്യ മാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി യോഗി പ്രഖ്യാപിച്ചു യു പിയിലെ ജേവർ എയർപോർട്ടിനടുത്ത് ആയിരം ഏക്കർ സ്ഥലം കണ്ടെത്തി അതിൽ പതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു ഭോജ്പുരി സിനിമാ ഇൻഡസ്ട്രിക്ക് പ്രചോദനമാകുന്ന സ്കീം ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ എൺപത് ശതമാനം ടെക്നീഷ്യൻസ് യു പിയിൽ നിന്നാണത്രേ അത് അവർക്കും നേട്ടമാവും എന്നിട്ടും മുൻ ഭരണാധികാരികളൊന്നും ഈ മേഖലയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പ്രൊഡക്ഷൻ സ്റ്റുഡിയോസ് ഔട്ട്ഡോർ ലൊക്കേഷൻസ് ഫിലിം യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ഇഫക്റ്റ് സ്റ്റുഡിയോ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജ്യനിൽ തന്നെ വലിയ ഒരു കേന്ദ്രമായി നോയിഡ ഫിലിം സിറ്റി മാറാൻ പോവുകയാണ് പൂർവാഞ്ചൽ ബൂന്തേൽക്കൻ ഈ രണ്ട് പിന്നോക്ക മേഖലയ്ക്ക് യോഗ്യ സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത് പൂർവാഞ്ചലിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ യഥാർത്ഥമായി ബൂന്തൽഖണ്ഡിൽ ഡിഫൻസ് ഫാക്ടറികളുടെ നാടാക്കി മാറ്റിയിരിക്കുകയാണ് ഈ രണ്ട് പിന്നോക്ക മേഖലയുടെ മുഖച്ഛായ പാടെ മാറി വരികയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ് സ്റ്റാർട്ടപ്പ് മാത്രമേ യു പിയിൽ ഉണ്ടായിരുന്നുള്ളൂ യോഗി യുഗത്തിൽ മൂവായിരത്തി നാൽപ്പത്തി സ്റ്റാർട്ടപ്പുകൾ വന്നു യു പിയിൽ എഴുപത്തിയഞ്ച് ജില്ലകളിലും ഇത്തരം സംരംഭങ്ങൾ വന്നു പതിനായിരം പേർക്ക് നേരിട്ടും പന്തിരായിരം പേർക്ക് പരോക്ഷമായും ജോലി കിട്ടി ഐ ടി രംഗത്ത് നോയിഡ പ്രധാന കേന്ദ്രമാവുകയാണ് മുപ്പത് പ്രമുഖ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപം വന്നു മൈക്രോസോഫ്റ്റിന് നോയിഡ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നൽകിയത് അറുപതിനായിരം സ്ക്വയർ മീറ്റർ സൗകര്യമാണ് കമ്പനി ആയിരത്തി എണ്ണൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ജോലി നൽകി കഴിഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനങ്ങളിൽ യുപിയുടെ സ്ഥാനം ഇന്ന് രണ്ടാമതാണ് പണ്ട് പന്ത്രണ്ടാമതായിരുന്നു ആന്ധ്രാപ്രദേശ് മാത്രമാണ് മുന്നിലുള്ളത് യുപിയുടെ വ്യവസായ വളർച്ച കൃത്യമായി അറിയാൻ ജി എസ് ഡി പിയിൽ വന്ന വലിയ പുരോഗതിയാണ് കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തൊൻപത് ദശാംശം നാല് എട്ട് ലക്ഷം കോടിയിലേക്കാണ് ഉയർന്നത് ഗുജറാത്ത് കർണാടക തമിഴ്നാട് എന്നിവയെ പിറകിലാക്കി രണ്ടാം സ്ഥാനം നേടിയത് മഹാമാരിയുടെ കാലത്ത് കൂടിയാണെന്ന് ഓർക്കുക കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ ആറ് ദശാംശം ആറ് അഞ്ച് ലക്ഷം നിയമനങ്ങൾ യു പി സർക്കാർ നടത്തി അതിൽ ഒന്നേ ദശാംശം നാല് മൂന്ന് ലക്ഷം പോലീസിലാണ് ഒരു ബന്ധു നിയമന പിൻവാതിൽ നിയമന ആക്ഷേപവും വന്നിട്ടില്ല ഇനിയും ഒരുപാട് പറയാനുണ്ട് വിസ്താര ഭയം കൊണ്ട് ചുരുക്കുന്നു ഒരു കാര്യം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും യോഗിയുടെ വിജയരഹസ്യം പഴയ രാഷ്ട്രീയക്കാരെ പോലെ കുടുംബഭക്തിയില്ല പകരം രാഷ്ട്രഭക്തിയാണ് എങ്ങനെയുണ്ട് സന്യാസിയുടെ ഭരണം കൊഞ്ഞനം കുത്തിയവരോടൊന്നും പടച്ചോൺ പൊറുക്കില്ല എന്ന് മാത്രമാണ് ഈ ഈയുള്ളവന് പറയാനുള്ളത് യു പി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസമുണ്ട് നോയിഡ സന്ദർശിച്ചവർ യു പി വാഴില്ല മോദിയും യോഗിയും ഒന്നല്ല പലതവണ നോയിഡ സന്ദർശിച്ച് ആ അന്ധവിശ്വാസം കുഴിച്ചു മൂടി പണ്ട് ഈ കുറിപ്പെടുത്തുന്നയാൾ ഗുജറാത്ത് കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞതിന് ക്രൂശിക്കപ്പെട്ട ഒരാളാണ് എന്ന് ഇന്ന് ഉറക്ക പറയട്ടെ കേരളം യു പി കണ്ട് പഠിക്കണം പിണറായി യോഗിയെ കണ്ട് പഠിക്കണം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇത് ആരുടെ പോസ്റ്റാണ് എന്ന് നിങ്ങൾക്ക് പിടി കാണുമല്ലോ അതെ ഇത് ബി ജെ പി നേതാവ് എ പി അബ്ദുള്ള കുട്ടിയുടെ പോസ്റ്റാണ് വെബ് ഡെസ്ക്